ഹിന്ദിക്ക് ശബ്ദം വർഗീകരൻ ചാർ ആധാറോപ്പർക്ക് ചെയ്യാജാതാ ഹെ നമ്മൾ പഠിച്ചു ഹിന്ദിയിലെ വാക്കുകളുടെ വർഗീകരണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നാല് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ നമ്മൾ പഠിച്ചു അർത്ഥിക്കേ ആധാർ പർ അതിനു വീണ്ടും മൂന്ന് വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട് വാചക ശബ്ദം ലാക്ഷണിക് ശബ്ദം വ്യഞ്ജക് ശബ്ദം രണ്ടാമത്തെ പോയിൻ്റ് നമ്മൾ പഠിച്ചു വ്യുപത്തിക്ക് ആധാർ പറയാ ബനാവട്ട്ക്ക് ആധാർ പർ അതും വീണ്ടും മൂന്നായിട്ട് തിരിച്ചു രൂഡുണ്ട് യൗഗിക ഉണ്ട് യോഗരൂഡുണ്ട് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉത്പത്തിക്ക് ആധാർ പർ ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നാലായിട്ടാണ് തിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ഉത്പത്തിക്ക് ആധാർ പർ ശബ്ദഭേദ് ഉത്പത്തിക്ക് അതർപ്ര ശബ്ദം കേ ചാർ ഭേദ് ഹേ തത്സം തദ്വ് ദേശജ് വിദേശി ഇപ്പോൾ ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉൽപ്പത്തിയുടെ അടിസ്ഥാനത്തിലെ വാക്കുകളിൽ എങ്ങനെയാണ് തിരിക്കുന്നത് നോക്കാം ആദ്യത്തെ തത്സമാണ് തത്സം എന്ന് പറഞ്ഞാൽ തത്സമാൻ അതായത് സംസ്കൃതത്തിൽ നിന്ന് ഒരു മാറ്റം കൂടാതെ അതേപോലെ വരും എന്താണ് എന്ന് പറയുന്നത് തത്സം എന്ന് പറയുന്നത് രണ്ടാമത്തെ തദ്ഭവാണ് തത് ഉത്ഭവാണ് അതിൽ നിന്ന് സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് തദ് തദ്ഭവം എന്ന് പറയുന്നത് ദേശജ് ദേശജന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ് നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്നതാണ് വിദേശിയാകുമ്പോൾ വിദേശി ഭാഷകളേ പറയുന്നത് ഓരോന്നും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം തത്സം തത്സം ശബ്ദവേ ഹെ ജോ സംസ്കൃത സേജ്യോം കേത്യോം ലിയ ഗേഹെ തത്സം ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ് അത് സംസ്കൃതത്തിൽ നിന്ന് ജോംകെ ത്യോം അങ്ങനെ തന്നെ ഒരു മാറ്റവുമില്ലാതെ ലിയകേ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ സംസ്കൃതത്തിൽ നിന്ന് യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ലാതെ സംസ്കൃതത്തിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ ഹിന്ദിയിലേക്ക് എടുത്തിട്ടുള്ള വാക്കുകളാണ് തത്സം എന്ന് പറയുന്നത് തത്സമാൻ അതുപോലെ തന്നെ എക്സാമ്പിൾ അഗ്നി പുത്രി സ്വർഗ്ഗ ഗ്രാം ആദി ഇത് സംസ്കൃതത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് സംസ്കൃതത്തിൽ അതേപോലെയുള്ള വേഡ്സാണ് ഹിന്ദിയിൽ നമ്മൾ തന്നെ ഉപയോഗിക്കുന്നത് അഗ്നി പുത്ര സ്വർഗ്ഗ ഗ്രാം ഇത് നമ്മൾ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നു അതാണ് തത്സം ശബ്ദം എന്ന് പറയുന്നത് അതായത് സംസ്കൃത സേ ജോം കെ ത്യോമലിയെ ഗേഹേ സംസ്കൃതത്തിന്ന് അതുപോലെ തന്നെ എടുത്തിട്ടുള്ളത് രണ്ടാമത്തെ തദ്ഭവാണ് തദ്വ് ശബ്ദ വേ ഹെ जो संस्कृत से വികൃത് या परिवर्तित होकर हिंदी में आ എന്ന് പറഞ്ഞാൽ തത് ഉത്ഭവാണ് അതായത് സംസ്കൃതത്തിൽ നിന്നാണത് രൂപം കൊണ്ടിട്ടുള്ളത് ഉത്ഭവിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത് സംസ്കൃത സേ വികൃത് ഹോക്കർ വികൃതം എന്ന് പറഞ്ഞാൽ പരിവർത്തിത ഹോക്കർ മാറ്റത്തോടു കൂടി സംസ്കൃത വേടിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ഹിന്ദിയുമേ ആഗേഹെ ഹിന്ദിയിൽ വന്നിട്ടുള്ളതാണ് അതാണ് തദ്ഭവ് എന്ന് പറയുന്നത് തദ് ഉദ്ഭവ് സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിച്ചത് എങ്ങനെ സംസ്കൃത സെ പരിവർത്തിത ഹോക്കർ അല്ലെങ്കിൽ വികൃത ഹോക്കർ ഹിന്ദിയുമേ ആകേഹി കുറച്ചും മാറ്റത്തോടു കൂടി വന്നിട്ടുള്ളതാണ് നമ്മുടെ എന്ന് പറയുന്നത് ജയ്സേ ആം ആം എന്ന് പറയുന്ന വേഡ് ആം നമ്മൾ മാങ്ങ എന്ന് പറയുന്നത് അത് സംസ്കൃതക്കെ ആമ്രശബ്ദക്കാർ തത്വരൂപേ സംസ്കൃതത്തിലെ ആമ്രന്നു പറയുന്ന വേടിൻ്റെ തദ്വ് രൂപമാണ് ആം സംസ്കൃതത്തിലെ ആമ്രന്നാണ് വേട് അത് ഹിന്ദിയിലേക്ക് വന്നപ്പോൾ ആം എന്നായിട്ട് മാറി നെക്സ്റ്റ് അഗ്നി കാ തദ്വ് രൂപം അഗ്നി എന്ന് പറയുന്ന ആ സംസ്കൃത വേടിൻ്റെ വേടിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ആഗ് എന്ന് പറയുന്നത് ഹിന്ദിയിലേക്ക് വന്നപ്പോൾ അത് ആഗ് എന്നായിട്ട് മാറുന്നുണ്ട് അതുപോലെ തന്നെ സൗ തദ്വരൂപ് തത്വരൂപം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ പറഞ്ഞാൽ നൂറാണ് ആ ശത് നിന്നാണ് സൗ എന്നുള്ള പേട് വന്നിരിക്കുന്നത് അപ്പോൾ സംസ്കൃതത്തിൽ നിന്ന് മാറ്റങ്ങളോടുകൂടി വന്നിട്ടുള്ളതാണ് തദ്വ് ശബ്ദം എന്ന് പറയുന്നത് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ആം ആഗ് സൗ എന്നുള്ളത് സംസ്കൃതത്തിൽ നിന്ന് മാറ്റത്തോടു കൂടി വന്നിട്ടുള്ളതാണ് അടുത്തത് ദേശജാണ് देशज शब्द ദേശജ് ശബ്ദവേ ഹെനിക്ക് ഉൽപ്പത്തിക്ക പതീൻ ചൽത്ത ദേശജ് എന്ന് പറയുന്ന देशज शब्द അതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ രചനയെക്കുറിച്ച് അറിവുകളൊന്നും തന്നെ കിട്ടിയിട്ടില്ല ഇവ അപ്നേ ഹി ദേശ്മേം പോൽ ചാൽസ് ഈസ്ലിയവനെ ദേശജ് കഥേ നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മളെ സംസാരിക്കുന്ന ബോൽച്ചാൽസ നമ്മുടെ സംസാരം കൊണ്ടുണ്ടായിട്ടുള്ളതാണ് ദേശജ് എന്ന് പറയുന്നത് നമ്മൾ ഏത് രാജ്യത്താണോ അങ്ങനെ അവിടെ നമ്മൾ സംസാരിക്കുന്നതിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ദേശജ് എന്ന് പറയുന്ന വീട് ജൈസെ ചിടിയ കപട ലോട്ട കട്ടോര കിഡ്ക്കി ആദി നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണോ സംസാരിക്കുന്നത് അതാണ് ദേശജ് എന്ന് പറയുന്നത് ദേശീ ഭാഷ ദേശീയ ശബ്ദ ചെടിയ കപട ലോട്ട കട്ടോര ഇഡ്ക്കി ആദി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളാണത് നെക്സ്റ്റ് വിദേശിയണം വിദേശി എന്ന് പറയുമ്പോൾ വിദേശ ഭാഷ നമ്മുടെ നാട്ടിലല്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ ദേശജാണ് വിദേശി എന്ന് പറഞ്ഞാൽ വിദേശ ഭാഷകളിൽ നിന്ന് ജോ ശബ്ദം അംഗ്രേസി ഫ്രഞ്ച് പുർത്തുഗാലി അറബി ഫാർസി തുർക്കി ആദി വിദേശി ഭാഷാ വംശയായി ഹോം മുനെ വിദേശീ ശബ്ദം കേത്തേ ഏത് വാക്കുകളാണോ ഇംഗ്ലീഷ് ഫ്രഞ്ച് പോർത്തുഗലി പോർച്ചുഗീസ് അറബി ഫാർസി തുർക്കി തുടങ്ങിയ വിദേശ ഭാഷകളിൽ നിന്ന് വന്നിട്ടുള്ളത് മുനേ വിദേശി ശബ്ദം കേത്തേ അതിന് നമ്മൾ വിദേശി ശബ്ദം എന്ന് പറയുന്നു ഇപ്പോൾ ഏതെല്ലാം വേഡ്സാണ് മറ്റ് വിദേശ ഭാഷകളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ളത് അതിന് നമ്മൾ വിദേശി ഭാഷ എന്ന് പറയുന്നു ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് അംഗ്രേസി ഫ്രഞ്ച് പോർച്ചുഗൽ അതുപോലെ തന്നെ അറബി ഫാർസി തുർക്കി തുടങ്ങിയ വിദേശ ഭാഷകളിൽ നിന്നാണ് ഇവിടേക്ക് വേഡ്സ് വന്നിട്ടുള്ളത് വെച്ചാൽ അതിന് നമ്മൾ വിദേശി ശബ്ദം എന്ന് പറയുന്നു എക്സാമ്പിൾ കുറേ പറഞ്ഞിട്ടുണ്ട് കിതാബ് ജില്ല തഹസിൽ മജ്ഹബ് ഹക്കീം ഗുസ് ഗവാഹ് ചാലാഖ് ദർവാസ ദീവാർ കോർട്ട് ഫീസ് ട്രെയിൻ കാർ ഇഞ്ചൻ ആൽപീൻ പാതിരി ആദി ഇപ്പോൾ ഈ വാക്കുകളെല്ലാം അതായത് പല വിദേശ ഭാഷകളിൽ നിന്നായിട്ട് വന്നിട്ടുള്ളത് അതായത് ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ തന്നെ അറിയാം കോർട്ട് ഫീസ് ട്രെയിൻ കാർ ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാതെ ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന് തോന്നിയിട്ടില്ല അതുപോലെ പോർച്ചുഗലിൽ നിന്ന് വന്നിട്ടുണ്ട് ഫ്രഞ്ച് ഭാഷയുണ്ട് അറബിയിൽ നിന്ന് വന്നിട്ടുള്ളുണ്ട് ഫാർസിയിൽ നിന്ന് തുർക്കിയിൽ നിന്ന് അങ്ങനെ ഒരുപാട് വിദേശ ഭാഷകളിൽ നിന്ന് വേഡ്സ് വന്നിട്ടുണ്ട് കിതാബ് തഹസീൽ അതൊക്കെ നമ്മൾ അറബി ഭാഷയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ പല വേഡ്സും പല ഭാഷയിൽ നിന്ന് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് വിദേശ ഭാഷകളിൽ നിന്ന് ആ നമ്മൾ വിദേശി ശബ്ദം എന്ന് പറയുന്നു ഇപ്പോൾ ഉൽപ്പത്തിക്ക് ആധാർപ്പൽ ശബ്ദഭേദ് ചാർ പ്രകാർക്കെ ഹോത്തേഹെ നാല് തരത്തിലാണ് തത്സമുണ്ട് തദ്വുണ്ട് ദേശജുണ്ട് വിദേശി ഇപ്പോൾ ഓരോന്ന് പറയുമ്പോൾ നമുക്കത് പഠിക്കാൻ പറ്റും തത്സം എന്ന് പറഞ്ഞാൽ തത്സമാണ് സംസ്കൃതത്തിലെ അതേപോലെ തന്നെ നോ ചേഞ്ച് ഒരു മാറ്റവും ഇല്ല പരിവർത്തനക്കേ ബിന വേണമെങ്കിൽ നമുക്കങ്ങനെ പറയാം മാറ്റം കൂടാതെ സംസ്കൃതസേ പരിവർത്തനക്കേ ബിനീമേ ആയഹേ സംസ്കൃതത്തിൽ നിന്ന് മാറ്റങ്ങൾ കൂടാതെ ഹിന്ദിയിലേക്ക് വന്നിട്ടുള്ളതാണ് രണ്ടാമത്തെ തദ്ഭവം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തെ പരിവർത്തിത ഹോക്കർ ഹിന്ദിയുമായേ ഹെ സംസ്കൃതത്തിൽ നിന്ന് കൂടി വന്നതാണ് അതായത് സംസ്കൃതത്തെ ഉത്ഭവം സംസ്കൃതത്തിൽ നിന്നാണത് ഉണ്ടാകുന്ന തദ്ഭവം എന്ന് പറയുന്നു ദേശജാവുമ്പോൾ നമ്മൾ അപ്പനെ ദേശമേ പോൽച്ചാൽസേ ബനാഹു ആഹേ നമ്മൾ നമ്മുടെ നാട്ടിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അതുപോലെ വിദേശി എന്ന് വിദേശീകുമ്പോൾ നമ്മുടെ പുറത്ത് പുറമേ ഉള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളത് അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാൽ അംഗ്രേസി അറബി ഫാർസി തുർക്കി ഫ്രഞ്ച് അങ്ങനെ തുടങ്ങിയ വിദേശ ഭാഷകളിൽ നിന്നു നെക്സ്റ്റ് നാലാമത്തെ പോയിൻറ്റ് നമ്മൾ ക്ലാസിഫിക്കേഷനിൽ നാലാമത്തെ പോയിൻറ്റ് നാലടിസ്ഥാനങ്ങളിൽ കൂടിയാണത് പോരിക്കുന്നത് നാലാമത്തെ പോയിൻ്റാണ് പ്രയോഗ്യാധാർപ്പർ ശബ്ദഭേദ് വാക്യമേം പ്രയോഗ്യാധാർപ്പർ ശബ്ദഭേദ് വാക്യമേ പ്രയോഗ്യാധാർപ്പർ ശബ്ദം നോക്കിയാൽ ദോ ഭേദിയം അപ്പോൾ വാക്യത്തിൽ പ്രയോഗിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വാക്കുകൾ രണ്ട് തരത്തിലായിട്ട് തിരിക്കുന്നുണ്ട് ഒന്ന് വികാരി ശബ്ദമാണെങ്കിൽ അടുത്തത് അവികാരി ശബ്ദമാണ് ഒന്ന് വികാരി ശബ്ദം വികാരി ശബ്ദം എന്ന് പറഞ്ഞാൽ അവിടെ ചേഞ്ച് ഉണ്ട് എന്നാണ് അർത്ഥം വികാരി എന്ന് പറഞ്ഞാൽ വികാരം എന്ന് പറഞ്ഞാൽ ചേഞ്ചാണ് അവികാരി എന്ന് പറഞ്ഞാൽ നോ ചേഞ്ച് ചേഞ്ച് ചേഞ്ചില്ല ഇപ്പോൾ പ്രയോഗിക്കാത്ത അപ്പോൾ ശബ്ദഭേദോ പ്രകാറക്തേ വികാരി ശബ്ദം അവികാരി ശബ്ദമാണ് നല്ല വികാരി ശബ്ദം എന്താ നോക്കാം ജിൻ ശബ്ദം മേം ലിങ്ക് വചൻ കാരക് ആദിക്കനുസാർ വികാർ അഥവാ പരിവർത്തനം ഹോത്താ ഹേ പുനേം വികാരി ശബ്ദേ എന്താണ് വികാരി ശബ്ദം വികാരി എന്ന് പറഞ്ഞാൽ ചേഞ്ചാണ് മാറ്റമാണ് വ ജിൻ ശബ്ദം ഏതെല്ലാം വേഡ്സിലാണ് ലിംഗത്തിനനുസരിച്ച് വചനത്തിനനുസരിച്ച് കാരകിനനുസരിച്ച് ചെയ്യിച്ച് വരുന്നത് മാറ്റം വരുന്നത് അതാണ് വികാരി ശബ്ദം എന്ന് പറയുന്നത് വികാരി ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ് ലിംഗത്തിനനുസരിച്ച് വചനത്തിനനുസരിച്ച് കാരകനുസരിച്ച് ഏത് വാക്കുകളിലാണോ മാറ്റങ്ങൾ വരുന്നത് അതിന് വികാരി ശബ്ദം എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ടും പറയാം ജിൻ ശബ്ദമേ ലിംഗ് വചൻ കാരക് ആദിക്കനുസാർ വികാർ യാ പരിവർത്തനം ഹോത്താഹേ ഓനെ വികാരി ശബ്ദം കേത്തേഹെ വികാരി ശബ്ദം ചാർ പ്രകാർക്കേ ഹെ ഈ വികാരി ശബ്ദം എന്ന് പറയുന്നത് നാല് തരത്തിലുണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഇനി നെക്സ്റ്റ് പഠിക്കുന്നതാണ് സംഖ്യ സർവനാം വിശേഷൻ ക്രിയ നൗണുണ്ട് പ്രോനൗണുണ്ട് വിശേഷൻ ഉണ്ട് ക്രിയ അങ്ങനെ നാല് തരമായിട്ടാണ് വികാരി ശബ്ദം വരുന്നത് ഇപ്പം വികാരി ശബ്ദം ചാർ പ്രകാർക്കെ ഒത്തേഹേ നാല് തരത്തിലുണ്ട് സംഖ്യ എന്ന് പറഞ്ഞാൽ നൗണാണ് സർവ്വനാമെന്ന് പറഞ്ഞാൽ പ്രോനൗണാണ് വിശേഷം എന്ന് പറഞ്ഞാൽ അബ്ജക്റ്റീവാണ് ക്രിയ എന്ന് പറഞ്ഞാൽ വെർബാണ് ഈ നാല് കാര്യങ്ങളാണ് വികാരി ശബ്ദം എന്നുള്ളതിൻ്റെ ഉള്ളിലെ വരുന്നത് വികാരി എന്ന് പറഞ്ഞാൽ ചേഞ്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതാണ് വികാരി ശബ്ദത്തിൽ വരുന്നത് സംഖ്യ സർവനാ വിശേഷൻ ക്രിയ നെക്സ്റ്റ് അവികാരി ശബ്ദമാണ് ജിൻ ശബ്ദമേ ലിങ്ക് വചൻ കാരക് ആദിക്കനുസാർ വികാർ അഥവാ പരിവർത്തനഹി ഹോത്ത പുനെ അവികാരി ശബ്ദകത്തെഹി അവികാരി നമ്മൾ നേരത്തെ പറഞ്ഞ വികാരി എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് നോ ചേഞ്ച് ആണ് വികാരി എന്നുള്ള ചേഞ്ച് അവികാരി നോ ചേഞ്ച് മാറ്റമില്ലാത്തത് ഇവിടെ ഏതൊക്കെയാണെന്ന് നോക്കുക ജിൻ ശബ്ദമേ ലിങ്ക് വചൻ കാരകാതിക്ക് അനുസാർ ഏത് വാക്കുകളിലാണോ ലിംഗത്തിന് വചനത്തിന് കാരകനുസരിച്ച് വികാർ അഥവാ പരിവർത്തന ഹ്യോത്ത ചേഞ്ച് വരാത്തത് മാറ്റങ്ങൾ വരാത്തത് ഏതിലാണോ അതിന് നമ്മൾ അവികാരി ശബ്ദം എന്ന് പറയുന്നു നമ്മൾ അവികാരി ശബ്ദം എന്ന് പറയുന്നു അവികാരി ശബ്ദ ബി ചാർ പ്രകാർക്കെ ഹോത്തേഹേ ഈ അവികാരി ശബ്ദം എന്ന് പറയുന്നത് നാല് തരത്തിലുണ്ട് ഇത് നമ്മളെ ലാസ്റ്റ് പഠിക്കാൻ പോകുന്നൊരു സംഭവമാണ് അവികാരി ശബ്ദം ക്രിയാവിശേഷൻ സംബന്ധബോധക് സംശയബോധക് വിസ്മയാതിബോധക് ഇന്നലെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പരിചയപ്പെടുത്തിയപ്പോൾ അതിൽ വന്നിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അഡ്വർബ് അതുപോലെ തന്നെ സംബന്ധബോധക് പ്രപ്പോസിഷന് വരുന്നുണ്ട് കൺ അതുപോലെ തന്നെ ഇൻ്റർജങ്ഷൻ കൺജങ്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ ക്രിയാവിശേഷം സംബന്ധബോധകം സംശയബോധകം വിസ്മയാധിബോധം ഇത് നാലാണ് അവികാരി ശബ്ദത്തില് വരുന്നത് അതായത് ലിംഗമായാലും വചനമായാലും കാരകായാലും എന്തു തന്നെയായാലും ഒരു മാറ്റവും ഇതിൽ സംഭവിക്കുന്നില്ല എന്നറിയുന്നത് മാറ്റങ്ങൾ വരാത്തതാണ് അവികാരി ശബ്ദം മാറ്റങ്ങളുള്ളത് വികാരി ശബ്ദമാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണത് ഇവിടെ അവസാനിക്കുന്നത് നാല് പോയിൻ്റ് അത് നമ്മൾ വീണ്ടും തരംതിരിച്ച് നമ്മളത് ഓരോന്ന് എന്താണ് നമ്മൾ പഠിച്ചിരിക്കുകയാണ് ഇതിൽ തന്നെ നമുക്ക് അഭ്യാസം ചെയ്യാനുണ്ട് ഓരോ ചോദ്യങ്ങളും ഇതിൽ തന്നെ ഉണ്ട് ശബ്ദക്ക് പരിഭാഷ ലിക്കർ ഉദാഹരണം വേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് ഉദാഹരണ സഹിതം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ശബ് ശബ്ദം കേ വർഗീകരണയ്ക്ക് ആധാർ ക്യാക്യാഹി ഈ വാക്കുകളുടെ ക്ലാസിഫിക്കേഷൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്തെല്ലാമാണ് നെക്സ്റ്റ് രൂഡ് യൗകിഗർ യോഗരോട് സേഖ്യാ താൽപര്യം രൂഡു നമ്മൾ പഠിച്ചു യൗകിക പഠിച്ചു യോഗരോട് പഠിച്ചു ഇതിന് ഇത് ഇതിൻ്റെ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം നമ്മൾ മൂന്ന് പോയിൻ്റ് പഠിച്ചിരുന്നു വ്യുത്പത്തിക്ക് ആധാർപ്പാർ ശബ്ദമൊക്കെ ഭേദിലെ ഈ മൂന്ന് പോയിൻ്റ് നമ്മൾ പഠിച്ചു രൂഡുണ്ട് യൗകിക ഉണ്ട് യോഗരോടുണ്ട് അതും സോദാഹരൻ സ്പഷ്ടീചെയ്യും ഉദാഹരണ സഹിതം വ്യക്തമാക്കാനാണ് പറയുന്നത് അടുത്ത ചോദ്യം ഇതിൽ വരുന്നത് ഉത്പത്തിക്ക് ആധാർ പേർ ശബ്ദം കെ ഭേദ് കോൺ കോൻ ഹെ നമ്മളിപ്പോൾ പഠിച്ചതാണ് ഉൽപ്പത്തിയുടെ അടിസ്ഥാനത്തിൽ വാക്കുകൾ ഏതൊക്കെയായിട്ടാണ് തിരിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ പഠിച്ചതാണ് തത്സം തദ്ഭവ് ദേശജ് വിദേശി നാല് തരായിട്ട് തിരിച്ചു അതും ഇതുപോലെ തന്നെ നമ്മൾ ഉദാഹരണ സഹിതം എല്ലാം എഴുതേണ്ടതായിട്ട് വരും നെക്സ്റ്റ് അർത്ഥക്കെ ആധാർ പേർ ശബ്ദഭേദ് സൗദാഹരൻ സ്പ്രഷ്ടുക ചെയ്യാം ആധാർ പേർ നമ്മൾ ഇന്നലെ പഠിച്ചു വാചക് ശബ്ദം ലാക്ഷണിക് ശബ്ദം വ്യഞ്ജക് ശബ്ദം അതും ഉദാഹരണ സഹിതം വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് വികാരി അവർ അവികാരി ശബ്ദം ഒക്കെ പരിചയ ഇപ്പോൾ നമ്മൾ പഠിച്ച പോയിൻ്റ് ആണ് വികാരി ശബ്ദം എന്താണ് അവികാരി ശബ്ദം എന്താണെന്ന് നമ്മൾ ആ പോയിൻ്റ് വികാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലിംഗുവചൻ കാരകാദിക്ക് അനുസാർ വികാർ അഥവാ പരിവർത്തന ഹോത്താഹേ ഒനീ വികാരി ശബ്ദകത്തേ ഹെ സംഖ്യാ സർവന വിശേഷൻ ക്രിയ അതിൽ വരുന്നത് ഇനി അവികാരി ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് രണ്ട് മാർക്കായിട്ട് ചോദിക്കാവുന്നതാണ് അതെല്ലാം അഞ്ച് മാർക്കായിട്ടും ചോദിക്കാം രണ്ടാം രണ്ടാമത്തെ പോയിൻറ്റ് അവികാരി ശബ്ദമാണ് ഇവിടെ ലിങ്ക് വചൻ കാരകാദിക്ക് അനുസാർ വികാർ അഥവാ പരിവർത്തന ഹിംഹോതാ ഹേ ഉനെ അവികാരി ശബ്ദകത്തെ ഹേ അതിൽ വരും എന്താണ് ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് ക്രിയാവിശേഷൻ സംബന്ധബോധക സംശയബോധക വിസ്മയാതിബോധകം ഇനി ഏറ്റു ലാസ്റ്റ് ക്വസ്റ്റ്യൻ വ്യത്പത്തിക്ക് ദൃഷ്ടിസേ നിമ്നലിഖിത ശബ്ദം കാ വർഗീകരൻ കീച്ചിയെ വ്യുത്പത്തിയുടെ കാഴ്ചപ്പാടിൽ കൂടെ നോക്കുമ്പോൾ താഴെ പറയുന്ന വാക്കുകൾ ഏത് ഗണത്തിൽ പെടുന്നതാണ് വ്യുത്പത്തിയുടെ അല്ലാതെ നമ്മൾ പഠിച്ചിട്ടുള്ളത് റൂഡ് യൗഗിക യോഗരൂഡ് പഠിച്ചിട്ടുള്ളത് അതിൽ കൊടുത്തിട്ടുണ്ട് പാനി ഖാന എന്നൊക്കെ പറയുന്നത് ഏതിൽ പെടും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പാനി ഖാന എന്നൊക്കെ പറയുമ്പോൾ റൂഡാണ് റൂഡെന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നതാണ് ഒരു മാറ്റവും വരാതെ നിശ്ചിതമായൊരു അർത്ഥമുള്ള ഒന്നാണത് അപ്പോൾ പാനി ഖാന എന്നൊക്കെ പറയുന്നത് നമ്മുടെ റൂഡ് വിൽപ്പത്തിലെ റൂഡിൽ വരുന്നു അതുപോലെ നെക്സ്റ്റ് ദൂതുവാല പാഠശാല വിദ്യാലയ രാജ്പദ് ഗുഡ് സവാർ അതെല്ലാം നമ്മൾ യൗകികയിലാണ് ഇപ്പോഴത് ദൂത് പ്ലസ് വാല ദൂതുവാല പാഠപ്ലസ്ശാല പാഠശാല വിദ്യ പ്ലസ് ആലൈ വിദ്യാലയ രാജ് പ്ലസ് പത് രാജപദ് ഗുഡ് സവാർ ഗുഡ് പ്ലസ് സവാർ ഗുഡ് സവാർ ഇതെല്ലാം നമ്മുടെ യൗഗികളാണ് പെടുന്നത് ഇനി ലാസ്റ്റ് വരുന്നതാണ് ലംബോദർ പങ്കജ് ചക്രപാണി ജലജ് മുരളീധർ ലംബോദർ നമ്മൾ പഠിച്ചു അത് യോഗരൂഡിലാണ് വരുന്നത് യൗഗികാണ് അതോടൊപ്പം തന്നെ യോഗരൂഡിലാണ് അത് വരുന്നത് ലംബോദർ പങ്കജ് ചക്രപാണി അതുപോലെ ജലജ് മുരളീധർ ഇതെല്ലാം നമ്മൾ യോഗരൂഡിലാണ് ഉൾപ്പെടുന്നത് ലംബോദര ഗണേശൻ പങ്കജ് കമൽ ചക്രപാണി വിഷ്ണു അതുപോലെ തന്നെ ജലജ് താമര മുരളീധർ കൃഷ്ണൻ അങ്ങനെ നമ്മൾ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ് ശബ്ദ രചന എന്ന് പറയുന്ന ആ ഒരു പാടം അവിടെ കംപ്ലീറ്റ് ആയി നെക്സ്റ്റ് നമുക്ക് വരുന്നത് സംഖ്യയാണ് നൗണാണ് നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് നൗൺ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നാമം എന്ന് പറയും നൗണിന് പറയുന്നത് അതാണ് സംഖ്യ സംഖ്യകാരി ശബ്ദക്കോ കെ ജിസ് എക്തി വസ്തു സ്ഥാൻ ഭാവ് യാ ഗുൺകെ നാം കാ എന്താണ് നൗൺ നമ്മൾ നേരത്തെ വികാരി ശബ്ദത്തിൽ വരുന്ന ഒരു കാര്യമാണ് നൗൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സംഖ്യ എന്ന് പറയുന്നത് സംഖ്യ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയേണ്ട പോയിൻ്റ് ഇതാണ് സംഖ്യ ഏക വികാരി ശബ്ദേ ജിസ് അതിൽ നിന്ന് കിസ് വ്യക്തി വസ്തു സ്ഥാൻ ഭാവ് യാ ഗുൺ ഒരു വ്യക്തിയുടെ പേര് ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ പേര് ഏതെങ്കിലും ഒരു സ്ഥലം ഏതെങ്കിലും ഒരു ഭാവം ഏതെങ്കിലും ഒരു ഗുണം ഇതിൻ്റെ എല്ലാം ബോധമുണ്ടാക്കുന്നതാണ് നാമം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരെടുക്കുകയാണെങ്കിൽ രാമൻ ഒരു സ്ഥലത്തിൻ്റെ പേരെടുക്കുകയാണെങ്കിൽ പാവർട്ടി ഒരു വസ്തുവിൻ്റെ പേരെടുക്കുകയാണെങ്കിൽ പേന നമ്മുടെ ഒരു ഭാവം സന്തോഷം അതുപോലെ നമ്മുടെ ഒരു ഗുണം ഗുണം ഇതിൻ്റെ എല്ലാം ബോധമുണ്ടാക്കുന്നതിനെയാണ് നമ്മൾ സംഖ്യ നൗൺ എന്ന് പറയുന്നത് संख्या संख्या उस विगारी शब्द को कहते हैं लेकिन संख्या एक विगारी शब्द है जिससे किसी व्यक्ति वस्तु स्थान भाव या गुण का बोध होता है गुण के नाम का बोध होता है उसे संख्या कहते हैं एक्सापल मोहन पुस्तक हिमालय हंसी खुशी दया आदि ഇപ്പോൾ മോഹൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ പേരാണ് പുസ്തകം എന്ന് പറഞ്ഞ ഒരു വസ്തുവിൻ്റെ പേരാണ് ഹിമാലയ എന്ന് പറഞ്ഞ ഒരു പർവ്വതത്തിൻ്റെ പേരാണ് ഹസ്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഭാവമാണ് ഗുശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഭാവമാണ് ദയ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗുണമാണ് അപ്പോൾ ഇതെല്ലാം എന്താണ് നാമമാണ് നൗണാണ് സംഖ്യയാണ് സംഖ്യയ്ക്ക് മുഖ്യത തീൻ ഭേദ വ്യക്തിവാചക സംഖ്യ ജാതിവാചക് സംഖ്യ ഭാവ് വാച സംഖ്യ ഇനി നമ്മുടെ നൗണ് പ്രധാനപ്പെട്ട മൂന്ന് ഭേദങ്ങളാണുള്ളത് ആദ്യത്തെ വ്യക്തിവാചകാണെന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ വ്യക്തിയുടെ പേര് എന്ന് പറയുമ്പോൾ ജാതി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പായിട്ട് വരുന്നതാണ് ഇപ്പം നദികൾ ഒരു നദിയല്ല ഒരുപാട് നദികളുണ്ട് അല്ലേ നദികളുടെ പേര് വരുമ്പോൾ അത് വ്യക്തിവാചകെടുന്നു എന്നാൽ ജാതിവാചലാകുമ്പോൾ ആ നദികൾ പർവ്വതങ്ങൾ അതുപോലെ തന്നെ നമുക്ക് പക്ഷികൾ മൃഗങ്ങൾ ഇതൊക്കെ നമുക്കൊരു ജാതിയായിട്ട് നമുക്ക് കണക്കൂട്ടാനായിട്ട് പറ്റും അതുപോലെ മൂന്നാമത്തെ പോയിൻ്റ് ഭാവ് വാച സപ്നാണ് നമ്മുടെ ഭാവത്തെ കാണിക്കുന്നത് ഭാവത്തെ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ചിരി സന്തോഷം സ്നേഹം സൗന്ദര്യം മനുഷ്യത്വം വാർദ്ധക്യം ഇതൊക്കെ നമ്മുടെ ഭാവങ്ങളാണ് അപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് തരമാണുള്ളത് നൗൺ എന്ന് പറയുന്നത് ഒന്ന് വ്യക്തിവാചകം രണ്ട് ജാതിവാചകം മൂന്ന് ഭാവ്വാചകം മൂന്നെണ്ണമാണ് അതിൽ വരുന്നത് അതിലെ ആദ്യത്തെ പോയിൻ്റ് ആണ് നമ്മുടെ വ്യക്തിവാചക സംഖ്യ എന്ന് പറയുന്നത് എന്താണ് വ്യക്തിവാചക സംഖ്യ ജിസ് സംഖ്യയ്ക്ക് ദ്വാര കിസി വ്യക്തി വസ്തു അഥവാ സ്ഥാൻകാ ബോധ ഹോത്താ ഹെ ഉസേ വ്യക്തിവാചക സംഖ്യാകത്തേഹെ നമ്മൾ പറയുമ്പോൾ തന്നെ അറിയാം ഏത് നൗൺ മുഖേനയാണ് നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പേര് ആ ഒരു ബോധമുണ്ടാക്കുന്നത് വ്യക്തിവാചകമാണ് ഒരാൾ അപ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് കിസ് വ്യക്തി വസ്തുസ്ഥാൻ ആദിക്ക ബോധ ഹോത്താ ഹോ ഉസേ വ്യക്തിവാചകസംഖ്യ കർത്തേ ഫോർ എക്സാമ്പിൾ മോഹൻ ഗംഗ ഹിമാലയ ദില്ലി ആദി അതിൻ്റെ എക്സാമ്പിൾ പറയുന്നത് മോഹൻ ഒരു വ്യക്തിയുടെ പേരാണ് അതുപോലെ ഗംഗ ഒരു നദിയുടെ പേരാണ് ഹിമാലയ ഒരു പർവ്വതത്തിൻ്റെ പേരാണ് ദില്ലി ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അത് വേണമെങ്കിൽ നമുക്ക് തോത്ത ഒരു പക്ഷിയുടെ പേര് പറയാം അതുപോലെ തന്നെ ഗായ് ഒരു മൃഗത്തിൻ്റെ പേര് പറയാം അതല്ലെങ്കിൽ നമ്മൾ ഒരു ഭാഷയുടെ പേര് പറയാം അപ്പോൾ ഇതല്ല അതായത് വ്യക്തിവാചകം പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു വസ്തു ഒരു സ്ഥലം എന്നതിനെ കാണിക്കുന്നതാണ് വ്യക്തിവാചക സംഖ്യ എന്ന് പറയുന്നത് ഉപയുക്ത ശബ്ദോംസേ കിസി വ്യക്തി വസ്തു അഥവാ സ്ഥാൻ കാ ബോധം അതാ ഹെ ഇപ്പം നേരെ മുകളിൽ പറഞ്ഞാൽ ഈ ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വസ്തുവിൻ്റെ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ ബോധമാണ് ഉണ്ടാക്കുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അതായത് മോഹൻ ഗംഗ ഹിമാലയ ദില്ലി തുടങ്ങിയ മോഹനേക്ക് വിശേഷി വ്യക്തിക്കഥാമ മോഹൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വ്യക്തിയുടെ പേരാണ് ഗ്രൂപ്പല്ല ഒരു വ്യക്തിയുടെ പേരാണ് ഇപ്പോൾ കൃഷ്ണൻ കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ പേരാണ് ഗംഗ ഏക്ക് വിശേഷ നദി കാ നാംഹെ ഗംഗ എന്ന് പറയുന്നത് ഒരു പ്രത്യേക നദിയുടെ പേരാണ് അല്ലെങ്കിൽ യമുന അതൊരു നദിയുടെ പേരാണ് അതുപോലെ ഹിമാലയ ഏക്ക് വിശേഷ പർവ്വത കാ നാംഹെ ഹിമാലയ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു പർവ്വതത്തിലെ പേരാണ് അല്ലെ എവറസ്റ്റ് ഒരു പർവ്വതത്തിൻ്റെ പേരാണ് ദില്ലി എയ്ക്ക് വിശേഷ നഗർക്കന്നാം ഹേം ഡൽഹി എന്ന് പറയുന്നത് പ്രത്യേക നഗരത്തിൻ്റെ പേരാണ് കൽക്കത്ത മുംബൈ ചെന്നൈ അപ്പം നമ്മൾ ഓരോ പ്രത്യേക നഗരത്തിൻ്റെ പേരാണ് അതഹ ഏ ശബ്ദം വ്യക്തിവാചക സംഖ്യായം ഹേ അതുകൊണ്ട് ഈ പറഞ്ഞ വാക്കുകളെല്ലാം വ്യക്തിവാചക സംഖ്യയാണ് വ്യക്തിവാചകൽ പെടുന്നതാണ് ഈ പറഞ്ഞ വാക്കുകൾ അപ്പോൾ വളരെ കുറച്ചാണ് പഠിച്ചിട്ടുള്ളത് നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പകുതി ഉത്പത്തിക്ക് ആധാർപ്പർ പഠിച്ചു അതുപോലെ തന്നെ വാക്യം വാക്യോമ്മയ പ്രയോഗിക്കാൻ ആധാർപ്പർ പഠിച്ചു പുതിയ ചാപ്റ്റർ നമ്മൾ തുടങ്ങി വെച്ചു നമ്മൾ വികാരി ശബ്ദത്തിൽ വരുന്നതാണ് സംഖ്യ എന്ന് പറയുന്നത് സംഖ്യ എന്താണെന്ന് പഠിച്ചു അത് അതും ഒരു വികാരി ശബ്ദമെന്ന് ഫസ്റ്റ് നമ്മളത് പറയണം സംഖ്യ ആയൊക്കെ വികാരി ശബ്ദേ കിസി വ്യക്തി വസ്തു സ്ഥാൻ ഭാവിയ ഗുൺകെ നാംകോത് ഹത്താഹേ അതാണ് സംഖ്യ എന്ന് പറയുന്നത് വീണ്ടും അതിന് മൂന്നായിട്ട് പ്രധാനമായിട്ട് മൂന്നായിട്ട് തിരിച്ചു വ്യക്തിവാചക ജാതിവാചക ഭാവ് വാചകം ഇനി വീണ്ടും അത് രണ്ടും തരമായിട്ട് വീണ്ടും തിരിക്കുന്നുണ്ട് ഇതിൽ കൂടെ തന്നെ രണ്ടെണ്ണ കൂടി വരുന്നുണ്ട് ഇപ്പം പ്രധാനമായിട്ട് നമ്മളിപ്പോൾ ഒന്നാണ് പഠിച്ചത് വ്യക്തിവാചക സംഖ്യ എന്താണെന്ന് പഠിച്ചു അതായത് കിസി വ്യക്തി വസ്തു ആർ സ്ഥാൻക ബോധഹോത്താ ഹെ അതാണ് വ്യക്തിവാചക സംഖ്യ നെക്സ്റ്റ് നമ്മൾ സംഖ്യയാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം ഓക്കെ താങ്ക്